ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ശനിയാഴ്ച ഉച്ച വരെ എനിക്ക് ജോലിയുള്ളൂ കേട്ടോ. അത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഇത് കണ്ടു, ഇതൊരു കമ്പിയാണ് കേട്ടോ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എ പി സി ഞാൻ വളരെ നാൾക്ക് മുന്നേ ഞാൻ മേടിച്ചിട്ട് പോട്ടിയെന്നൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആയിട്ടോ അതിങ്ങനെ നിലത്ത് തന്നെ വെച്ചേക്കുന്നത്. അപ്പോൾ അതിനൊരു ഉഷാറില്ല. അപ്പോൾ അത് തൂക്കിയിടാനായിട്ട് ഫ്രണ്ടിലത്തെ കമ്പിയൊക്കെ ഫുള്ളാണ്. അപ്പോൾ ഞാനിത് ഒരു രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് മുന്നേ വാങ്ങിച്ചതാണ്. വാങ്ങിച്ച് കൊണ്ടുവന്ന് അന്ന് തുടങ്ങി. പിന്നെ എന്താ ഇതൊന്നും പെയിൻ്റ് അടിച്ചിട്ട് ഹാങ് ചെയ്ത് ഇടണം എന്ന് വിചാരിച്ചിട്ട് അതിനുള്ളൊരു ടൈം കിട്ടിയില്ല. പിന്നെ കഴിഞ്ഞ ശനിയാഴ്ചയാണെങ്കിൽ പനിയൊക്കെ പിടിച്ച് ആകെ കിടപ്പിലായിപ്പോയില്ലേ. അപ്പോൾ ഈ ശനിയാഴ്ച എന്തായാലും ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, ആശ്വാസമായി. അപ്പോൾ നമ്മൾ വീണ്ടും തട്ടകത്തിലേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് ഉണങ്ങിയിട്ട് നാളെ അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ചേട്ടനും കൂടി ഉണ്ട്. അപ്പോൾ ചേട്ടൻ്റെ വയ്യായികയൊക്കെ മാറുകയാണെങ്കിൽ ചേട്ടനെ കൊണ്ടൊന്ന് ഹെൽപ്പ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇതൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം എന്താ പ്രൈമർ അടിച്ചിട്ടാണ് പെയിൻ്റ് അടിക്കണത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പ്രൈമർ അടിച്ച് ഒന്ന് ഉണക്കാൻ വേണ്ടി വെക്കാമെന്ന് വിചാരിച്ചു. വലിയ എന്താ ഫിനിഷിങ്ങിലൊന്നും അല്ല കേട്ടോ അടിക്കണേ, ചുമ്മാ ഒന്ന് അങ്ങോട്ട് അടിച്ചു പോയേക്കാണ്. ഞാൻ ഇങ്ങനെ അടിക്കണതിനനുസരിച്ച് അതിങ്ങനെ ഉരുണ്ട് ഉരുളണ അറിഞ്ഞും കൊണ്ട് എനിക്ക് ശരിക്കൊന്നും അടിക്കാൻ പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ അതവിടെ ഉണങ്ങട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഗ്ലോണിമ പാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഹോം ഗാർഡനിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പല വീഡിയോയിലും ഇങ്ങനെ ഹോം ഗാർഡനിൽ നിന്നൊക്കെ ഞാനിങ്ങനെ പ്ലാന്റ്സുകൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഇല്ലാത്ത പ്ലാന്റ്സുകൾ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഓർഡർ കിട്ടണതിനനുസരിച്ചിട്ട് ഇങ്ങനെ വാങ്ങിക്കും. ഒരുപാട് പ്ലാന്റ്സൊന്നും ഞാൻ വാങ്ങി വെക്കാറില്ല. കാരണം ഒരുപാട് പ്ലാന്റ്സുകളൊന്നും എനിക്ക് എടുത്തു കഴിഞ്ഞാൽ അയക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും, ഒരു ദിവസം 10 പ്ലാന്റിൽ കൂടുതലൊന്നും എനിക്ക് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുന്നായിട്ട് പാക്ക് ചെയ്ത് അയക്കാനോ കൊണ്ടുപോകാനായാലും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വളരെ പരിമിതമായ സ്റ്റോക്ക് ഞാൻ എടുക്കുകയുള്ളൂ. അത് കഴിയുന്നതിനനുസരിച്ചാണ് വീണ്ടും വീണ്ടും എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ ചട്ടിയിലും മണ്ണൊക്കെ എങ്ങനെയാണ് പൊട്ടി മിക്സൊക്കെ എടുക്കണതൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും രണ്ടാമത് നിറയ്ക്കേണ്ടതൊന്നും വന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ പ്ലാന്റ്സുകളൊക്കെ നട്ടു വെച്ചു. അത് നട്ടു വെച്ചപ്പോഴേക്കും ഇതാ നട്ടു കഴിഞ്ഞപ്പോഴേക്കും കമ്പിയിൽ അടിച്ചിരുന്ന പ്രൈമർ അടിച്ചു എന്ന് പറഞ്ഞില്ലേ, അതൊന്ന് വലിഞ്ഞ പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഉണങ്ങിയിട്ടൊന്നുമില്ല. എന്നാലും ഞാനപ്പോൾ വിചാരിച്ചു വന്നാൽ അടുത്ത ഇത് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു തൊട്ട് നോക്ക്, എന്നിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അടിച്ചാൽ മതി എന്ന്. അപ്പോൾ വിചാരിച്ചു വന്നാൽ പിന്നെ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാമെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ നട്ട് വെച്ച അഗ്ലോണിമകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. കൊച്ചിൻ പിങ്ക് അങ്ങനെ ബോക്സറ് കുറേ മിക്ക വീടുകളിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എപ്പോഴും തീരണതിനനുസരിച്ച് ഇങ്ങനെ കിട്ടണമുണ്ട്. അതിനിപ്പോഴും ഒരുപാട് ആവശ്യക്കാരും ഉണ്ട് കേട്ടോ. കാരണം പലപ്പോഴും കിട്ടണ ബോക്സറിന് പല പല ഭംഗിയിലാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നട്ട് നനച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം ഒട്ടി പിടിക്കണില്ല ആ ഒരു ഇതിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ബ്ലാക്ക് കളറ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും മുറ്റത്ത് ഇങ്ങനെ അടിക്കുമ്പോൾ ഒരാൾ കിടന്ന് ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ് കേട്ടോ. അവനൊന്നും കൂടെ അടിച്ചു വിട്ടിരുന്നെങ്കിൽ അവനും കൂടി എനിക്ക് പെയിൻ്റ് അടിച്ച് തന്നേനെ. അതുമാതിരിയാണ് ഒച്ചപ്പാടും ബഹളം അവിടെ കിടന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത് അവിടെ ഉണങ്ങാനിരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് താമരയുടെ ട്യൂബറ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ബക്കറ്റും കൊത്തിയും ഒക്കെ ആയിട്ട് ഇറങ്ങിയപ്പോൾ ചേട്ടനെ ചീത്ത പറഞ്ഞു കേട്ടോ. കഴിഞ്ഞ ശനിയാഴ്ച കിടന്ന് കിടപ്പ് കിടന്ന ആളാണ് ഇപ്പോൾ നീ കൊത്തിയൊക്കെ ആയിട്ട് മണ്ണെടുത്ത് മുകളിൽ കയറ്റാൻ കൊണ്ടുപോകാം, നിനക്ക് എന്താ നിഷ്, നിനക്ക് വല്ല വട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കിടന്ന് ചീത്ത പറയാൻ തുടങ്ങിയിട്ട്. ഇനി എന്നിട്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ നടക്കാം, നിനക്ക് ഇങ്ങനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നാണാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ചീത്ത പറഞ്ഞപ്പോഴേക്കും എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു താഴേന്ന് മണ്ണെടുത്തിട്ട് താഴെ തന്നെ വെക്കാമെന്ന്. താഴേന്നൊക്കെ ഇന്നാളെ ഞാൻ കണ്ടതല്ലേ താഴേന്നൊക്കെ മുകളിലേക്ക് എടുത്തുകൊണ്ട് പോണത്. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും മുകളിലേക്ക് കയറ്റി പറഞ്ഞ പോലെ കഴിഞ്ഞ ശനിയാഴ്ച തീരെ കിടപ്പായി മരുന്നൊക്കെ മേടിച്ച് ഇന്നലെയും കൂടി മരുന്ന് മേടിച്ചിട്ട് വന്നുള്ളൂ. ഇനിയിപ്പോൾ ആദ്യം മുകളിലേക്ക് മണ്ണെടുത്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ കിടന്ന് അനുഭവിക്കേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേട്ടൻ പറഞ്ഞ് താഴെ തന്നെ വെച്ചോ, നമുക്ക് പിടിച്ച് കഴിയുമ്പോൾ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് വയ്യായിക്കൊക്കെ മാറിക്കഴിയുമ്പോൾ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോയാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് തന്നാറുകൊണ്ട് ഞാൻ പിന്നെ താഴെ തന്നെ വെക്കാണ് കേട്ടോ.
അങ്ങനെ കുറേ നാളായിട്ട് ഇരിക്കണ നല്ല ഹെൽത്തി ട്യൂബർ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ചിലത് ഇങ്ങനെ ചെറിയൊരു എന്താ ചെറിയ ട്യൂബർ ഉണ്ട്, അതെനിക്ക് പിടിക്കുമെന്നറിയില്ല. എനിക്ക് വയ്യായികയൊക്കെ വന്നാറും കൊണ്ട് വെക്കാനും സമയം കിട്ടിയില്ല. അതിക്കും മുന്നേ മഴയും കേട്ട് മഴയത്തൊക്കെ നമ്മളുടെ മുറ്റത്ത് നിന്ന് മണ്ണെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാ, ചെളി തന്നെ കിട്ടുള്ളൂ. അടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ വെള്ളം മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കണ കാരണം കൊണ്ട് നമുക്ക് മുറ്റത്ത് നിന്ന് മണ്ണൊന്നും എടുക്കാനും പറ്റില്ല. അങ്ങനെ കുറേ ദിവസങ്ങൾ പോയി, മഴയൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായി. അങ്ങനെയൊക്കെ അങ്ങനെ കുറേ ദിവസമായിട്ടാണ് അതാവരുടെ ട്യൂബർ ഇരിക്കുന്നത്. അപ്പം ഞാൻ ട്യൂബറൊക്കെ നട്ട് കഴിഞ്ഞ് വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. നിലത്ത് വച്ചേക്കണായതുകൊണ്ട് നമ്മുടെ ആൾ എടുത്ത് നോക്കി നിൽക്കണം. ഇനി താപ്പ് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു തുമ്പ് ഇങ്ങനെ പൊങ്ങി നിൽക്കില്ലേ മുകളിലേക്ക്, അതിൻ്റെ വാലുമ പിടിച്ചെടുത്തോണ്ട് ഓടുവിട്ടാക്കാണ്ട് തെറ്റിക്കഴിഞ്ഞാൽ. അപ്പോൾ അവനിങ്ങനെ നോക്കി നിൽക്കുക, ഞാൻ എന്തിട്ടാ ചെയ്യണേന്ന് നോക്കി. കുറച്ച് നേരമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് അഴിച്ചു വിട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാ ജോലികളും കഴിഞ്ഞപ്പോഴേക്കും ഈ സന്ധ്യ ആവാറായിട്ട്, അപ്പോൾ പിന്നെ ചേട്ടൻ പറഞ്ഞു ചായ വെക്കി, നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ഇന്നത്തെ ഉച്ചക്കത്തെ നേരം പോക്കുകൾ. ഉച്ചയെന്ന് പറയാൻ പറ്റില്ല, 3 മണിയൊക്കെ ആയി വന്നപ്പോൾ. അത് കഴിഞ്ഞിട്ട് 5 മണി വരെയുള്ള ജോലി, 5 അല്ല 5:30 ആറ് മണിയൊക്കെ ആയിട്ടുണ്ട്. സന്ധ്യ ആവാറായി, ഇരുട്ട് വിളക്ക് കത്തിക്കാറുള്ള നേരമായി. അപ്പോൾ ചേട്ടൻ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചായയൊക്കെ വെച്ച്, ഇതേ കട്ടൻ ചായയും മിച്ചറും, നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ, നാവിളിക്കിടും. അപ്പോൾ ചേട്ടനത് പൊടിച്ചിട്ടപ്പോഴേക്കും നേരം നിലത്ത് കളഞ്ഞു കേട്ടോ. എന്നിട്ട് അപ്പോൾ പിള്ളേരൊന്നുമില്ല, കണ്ണൻ അക്കുവിനെ കൊണ്ടുവരാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ അവർ പറഞ്ഞതിന് മുന്നേ തന്നെ ഞങ്ങളിതേ ചായ കുടിക്കുകയാണ് കേട്ടോ, കട്ടൻ ചായയും മിച്ചറും. മഴയും കൂടി ആണെങ്കിൽ അടിപൊളിയായിരുന്നു തന്നെയല്ലേ, പക്ഷേ മഴയില്ല. ഇന്നിപ്പോൾ മഴയില്ലാത്ത കാരണം കൊണ്ട് നമുക്ക് അത്യാവശ്യം ജോലികളൊക്കെ തീർക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതേ അക്കു വന്നു കേട്ടോ. അക്കു വന്ന വശം തന്നെ ദേ തുടങ്ങി വീണ്ടും അവിടെ അംഗം. എൻ്റെ പൊന്നൂ തോ കോരാന്ന് പറഞ്ഞാൽ ഒരു വക മിണ്ടാൻ സമ്മതിക്കേണ്ടായില്ല, അതുമാതിരി ഒച്ചപ്പാടും ബഹളാണ്. അപ്പോൾ അതേ വന്നപ്പോൾ പതിവ് പോലെ തന്നെ അവൾ ബജ്ജിയൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വന്നപ്പോൾ. കാരണം വന്ന വശം തന്നെ അത് പൊട്ടിച്ച് ഇതേ തിന്നാണ്ടിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് ഇവരുടെ തല്ല് വേറെ, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ബജി മേടിച്ചെങ്കിലും എല്ലാത്തിൽ നിന്ന് എല്ലാവർക്കും വേണം. അപ്പോൾ അവർ രണ്ടുപേരും അതിൻ്റെ ഒച്ച, ഇവിടെ ബജിയുടെ തമ്മിലുള്ള ബജി, ആ ബജി വേണം ഈ ബജി വേണം അങ്ങനെ പറഞ്ഞ ഒച്ചപ്പഹളം വേറെ. പുറത്ത് ലക്കിയാണെങ്കിൽ അതിനേക്കാൾ വലിയ ഒച്ചപ്പാടും ബഹളാണ് കേട്ടോ. അപ്പോൾ അതേ അവൾ വന്നപ്പോൾ എനിക്ക് കഫ്താൻ മേടിച്ചു കൊണ്ടുവന്നിട്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അതാണ് കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നല്ല കംഫർട്ടാണ് നമുക്ക് വീട്ടിൽ ഇടാണെങ്കിലും രാത്രി കിടക്കുകയാണെങ്കിലും പകലായാലും ഒക്കെ നല്ല ലൂസായിട്ട് നല്ല രസമാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്, നല്ല രസമുണ്ട്. കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അക്കു ഇത് വാങ്ങിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ കൊണ്ടുവന്ന വശം തന്നെ ഞാനതൊക്കെ ഇട്ട് വെക്കുകയാണ് കേട്ടോ. നൈറ്റി ആണെങ്കിൽ പിന്നെ നമുക്കത് ഷേപ്പ് ചെയ്യാൻ നിൽക്കണം, വെട്ടി കുറയ്ക്കാൻ നിൽക്കണം. ഇതാകുമ്പോൾ ഒന്നും വേണ്ട, സുഖമായിട്ട് നമ്മളുടെ ഷേപ്പിനനുസരിച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ ടൈറ്റാക്കിയൊക്കെ കൊടുക്കുക. ലൂസാക്കിയിടണമെങ്കിൽ ലൂസാക്കിയിടുക. നല്ല നല്ല കംഫർട്ടായ ഡ്രസ്സല്ലേ, ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതാണ് തോന്നുന്നു പിടിച്ചേക്കണം. അപ്പോൾ ഞാനിപ്പോൾ അത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട്. രണ്ടെണ്ണം മാറി മാറിയൊക്കെ ഇട്ട് നോക്കി കുറച്ച് നേരം പോസൊക്കെ കാണിച്ച് ഇങ്ങനെ നടന്നു. അപ്പോഴേ അപ്പോഴൊക്കെ നമ്മുടെ ആൾ കിടന്ന് ഒച്ചപ്പാടും ബഹളമാണ്. അപ്പോഴേക്കും ദേ അക്കു അവനെ അഴിച്ചു വിട്ട്, പിന്നെ ദേ അവർ രണ്ടാളും കൂടി അടി പിടി മേളം എന്താ കിടന്ന് കാണിക്കണം നോക്കിയോ, രക്ഷയില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ കൊച്ചു വീട്ടിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, നേരം പൊക്കുകളൊക്കെ. എന്താ പറയുക, കഴിഞ്ഞ ഞായറാഴ്ച, കഴിഞ്ഞ ശനി ഞായറൊക്കെ തീരെ കിടപ്പായ ആൾ ഇപ്രാവശ്യം ഈ ആഴ്ച എപ്പോഴേക്കും ഓക്കെ ആയിട്ടാ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ നമ്മുടെ ജീവിതം. എന്താ പറയുക, ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. നമ്മളതിനനുസരിച്ച് ആ ഒരു ഓളത്തിനനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ മതി കേട്ടോ, ഇത്രയൊക്കെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ആയിട്ട് ജീവിതം ഇങ്ങനെ എപ്പോഴും സന്തോഷമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹമാണ്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ, എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ കളിച്ച് കളിച്ച് ലൈക്ക് ക്ഷീണിച്ചു, ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി കിടക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഞങ്ങൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകട്ടെ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.